സിൽവർ ലൈൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള എതിർപ്പ് ഉണ്ടാകുന്നത് എന്ന് ഇടതുമുന്നണി സർക്കാരിന് ബോധ്യമാകുന്നതേയില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചയിൽ മറ്റു രണ്ട് അതിഥികളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഡി പി ആറിന്റെ കാര്യത്തിൽ വിശദമായ പദ്ധതി രേഖ പുറത്തുവിടൂ കേരളം അറിയട്ടെ എവിടെയൊക്കെ എതിലൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഉയരേണ്ട ചോദ്യങ്ങൾ എന്ന് കേരളം അറിയട്ടെ എന്ന് പറഞ്ഞു അത് പുറത്തുവിടുകയേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴും പദ്ധതി നടപ്പാക്കും എന്ന പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല നേരെ നടക്കേണ്ട കാര്യങ്ങളുടെ കാര്യങ്ങൾ നടക്കേണ്ട ഒരു ക്രമമുണ്ടല്ലോ അസുഖം ആദ്യം പഠനങ്ങൾ ആദ്യം സാധ്യതകൾ പരിശോധിക്കുക പിന്നീട് ജനാധിപത്യപരമായ ചർച്ച നടക്കുക ഭൂമി ഉടമകളെ ബോധ്യപ്പെടുത്തുക ഇത് തലകുത്തനെയാണ് സിൽവർ ലൈൻ്റെ കാര്യത്തിൽ എല്ലാം നിങ്ങൾ ചെയ്തത് തലകുത്തനെയാണ് ഇപ്പോൾ കല്ലിടും എന്ന് വാശി പിടിച്ചു കല്ലിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു ഇപ്പോൾ കല്ല് വേണ്ട എങ്ങനെയാണ് സിൽവർ ലൈൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വാദങ്ങൾ ഇനി കേരളം വിശ്വസിക്കുക നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കേരള നിയമസഭയിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച നടത്തിയില്ലേ അന്ന് ആ ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് വാദഗതി ഉന്നയിച്ചു ഈ സഭ വന്നപ്പോൾ ഈ സഭയിലും ചർച്ച നടത്തി പിന്നീട് യു വാദം ഇങ്ങനെ പബ്ലിക്കിലേക്ക് ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു പബ്ലിക്കിലെ ചർച്ചയിലേക്ക് വന്നു പിന്നെ പറഞ്ഞു വിദഗ്ധന്മാരുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തു ആ വൈദഗ്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ആ ചർച്ചയിൽ അവരുടെ ഒരു രാഷ്ട്രീയ ലൈൻ അതുപോലെ വന്ന് ഒരുപക്ഷെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടാണോ എന്തോ അത് പ്രധാനപ്പെട്ട പേര് അതിൽ പങ്കെടുക്കാതെ വിട്ടുമാറി വന്ന് പോകുന്നവരെ വന്നു ബഹുമാനിയായിട്ട് ശ്രീ ആർ ബി ജി മേനു ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുത്തു ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു ആർ ബി ജി ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഇത്തരം ഒരു ചർച്ച വരുമ്പോൾ ശ്രീ ആർ ബി ജി ഉൾപ്പെടെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഗവൺമെൻറ്റും കേരയിലും കേൾക്കാൻ കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നാൽ അത് സ്വീകരിക്കാൻ എന്നാണ് ആ ചർച്ചയിൽ ഞാൻ ഞാൻ പറഞ്ഞത് അന്ന് രാഹുൽ എന്ന് നടക്കുന്നതെന്ന് എതിർപ്പറിയിക്കുന്ന വിധത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളിൽ നിന്ന് എന്തുകൊണ്ട് എതിർപ്പ് എന്താണ് ആ പോയിന്റിന്റെ പ്രസക്തി എന്തുകൊണ്ട് കല്ലിടാനാകില്ല ഇപ്പോൾ കല്ലിടൽ ഇത്രയും വലിയ തർക്കമായല്ലോ അന്തിമ അനുമതി പോലും ലഭിക്കാത്ത ഈ പദ്ധതി നടപ്പാകുമോ ഇല്ലയോ എന്ന് ഇനിയും തീരുമാനമായിട്ടില്ലാത്ത ഒരു പദ്ധതിയുടെ പേരിലാണ് നിങ്ങൾ ജനങ്ങളുടെ സ്വകാര്യ ഭൂമിയിൽ കയറി കല്ലിട്ടത് അതിലെ പ്രശ്നം മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മാത്രമാണ് ജനാധിപത്യ വിരുദ്ധത മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മാത്രമാണ് എന്നിട്ട് കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നില്ലേ കല്ലിടാതെ ഞങ്ങൾക്ക് സർവേ നടത്താനാകില്ല കല്ലിട്ടേ പറ്റൂ ഇപ്പോൾ കല്ലിടണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതുവരെ പറഞ്ഞത് കള്ളമല്ലേ ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെ പറയരുത് ഞാൻ പറയുന്നത് കഴിഞ്ഞ കേരള നിയമസഭയിൽ ഈ ഇത് ചർച്ച നടത്തിയില്ലേ അന്ന് എന്താ കേരളത്തിൽ യു ഡി എഫ് അന്ന് ഇപ്പോൾ എടുത്ത സ്റ്റാൻഡ് പോലെയായിരുന്നു അന്നത് യു ഡി എഫിൻ്റെ നിലപാട് കഴിഞ്ഞ കേരള നിയമസഭ ചർച്ച നടത്തിയപ്പോൾ ഇപ്പോൾ എന്തെല്ലാം മണ്ഡലത്തിലാണ് പറയുന്നത് ജയ്ക്കേക്ക് ഈ നാട്ടുകാർ കൈവശം ഒരുക്കുന്ന രേഖയുള്ള ഭൂമി ഇത് കല്ലിട്ടാൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് കാശി മേടിക്കാൻ പറ്റുമെന്നാണ് എന്ത് എന്ത് ബോധ്യപ്പെടുന്ന വിവരദോഷമല്ല എന്ന് തോന്നുന്ന കല്ലിടുന്നതിന് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും കല്ലിട്ടേ പറ്റൂ എന്ന് ഞങ്ങൾ പറയാനുണ്ടായ കാരണം ഇതാണ് ആളുകൾക്ക് ലോജിക്കലായി തോന്നുന്ന ഒരു കാരണം താങ്കൾക്ക് പറയാം ഉപേക്ഷിച്ച ശേഷവും ഞാൻ പറയുന്ന ഞാൻ പറയുന്ന പോയിന്റ് പൂർണ്ണമായി പറയാൻ എന്നോട് എന്നെ അനുവദിച്ച് ഞാൻ പറയാം ഇല്ലെങ്കിൽ പറയുന്നില്ല ഞാൻ പറഞ്ഞു രാഹുൽ പറഞ്ഞു ജെയ് നിന്ന് കാശു വാങ്ങിക്കാൻ വേണ്ടിയുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ ഭൂമിക്ക് ഇങ്ങനെ കാണിക്കാൻ എന്തായത് ഒരു വിടരിക്കപ്പെടനാണോ അങ്ങനെയാണ് ഓരോരോ നിലപാടുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായ പീസഫിളല്ല അല്ലെങ്കിൽ സാമൂഹികമായ പീസുഫല്ല പാരിസ്ഥിതികമായ അല്ല എക്കണോമിക്കലായിട്ടല്ല ഇതെല്ലാം പറഞ്ഞില്ലേ ഏത് പഠനം വെച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നിങ്ങൾ കവലപ്രസംഗം പോലെ അങ്ങ് പറയുകയാണ് <Skdashan Stars> है। है। एद, െ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പാനസികമായി പിന്നെ പീസിബിൾ അല്ല എവിടുന്നാണ് സാമൂഹ്യമായി തടസ്സം ഇത് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിൽ പറയുക നിങ്ങൾക്കൊരു വാദം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കെ എസ് ആർ ടി സി കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുകയാണ് അറുപത്തേഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അഞ്ചു കൊല്ലക്കാലം കിഫ്ബി പിടിക്കാനുള്ള നടപ്പാക്കി ആശുപത്രി പണിതു പാലം പണിതു റോഡ് പണിതു സ്കൂൾ പണുതു എന്നാൽ പിന്നെ അതൊന്നും പണിയണ്ട കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ആ കൊടുത്താൽ മതിയോ അല്ലെ എൻ എസ് വികസനത്തിന് വേണ്ടി പണം മുടക്കി ആ പണം കൊടുക്കണ്ട ഈ പെൻഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രശ്നം അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ജയ്ക്കെയുടെ വായ്പ എടുത്ത് കെ എസ് ആർ സി കൊടുക്കാൻ പോയി പെൻഷൻ കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് കാണുന്ന പ്രേക്ഷകരോട് ഒരു കെ എസ് ആർ ടി സി ഉദാഹരിച്ച് അതിന് പ്രയാസം പറഞ്ഞ് ഇതിനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ തെറ്റായി തെറ്റായി അവതരിപ്പിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് നമ്മുടെ ഒരു മുന്നോട്ട് വെക്കപ്പെടുന്ന പദ്ധതി നിങ്ങൾ ചോദ്യം ചോദ്യമുണ്ട് ഈ പദ്ധതി പിൻവലിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നു ഇനി നിങ്ങളെല്ലാം പറയുന്ന വാദഗതിയാണ് ഈ പഠനത്തിൻ്റെ പര്യവസാനമായി എത്തുന്നതെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞോ പാരിസ്ഥിതി ആഘാത പഠനം പിന്നെ സാമൂഹ്യാഘാത പഠനം എതിരാണെങ്കിൽ എതിരാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞില്ലല്ലോ പറഞ്ഞു അത് നടക്കാം പദ്ധതി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പദ്ധതി അങ്ങനെ തന്നെയാണ് പദ്ധതി എതിരാണോ പദ്ധതി പദ്ധതി പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ പറയും സാമൂഹ്യാഘാത പഠനം എതിരാണെങ്കിൽ ഞങ്ങൾ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും ആര് പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു എന്താണെങ്കിലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും സാമൂഹ്യാഘാത പഠനം എതിരാണെങ്കിലും പദ്ധതി നടപ്പാക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹ്യാഘാതം എങ്ങനെ കുറയ്ക്കാം എന്ന് മാത്രമാണ് ഈ പദ്ധതി കൊണ്ട് നോക്കുന്നത് എന്ന് പറഞ്ഞു അത് തീർക്കാം അതുമായി മുന്നോട്ട് പോകാം എന്ന് എന്തുകൊണ്ട് ഒരു ജനാധിപത്യപരം നിങ്ങൾ തീരുമാനിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുക കല്ലിടുന്ന പ്രശ്നം പറഞ്ഞു ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി കല്ലിട്ടു ഏത് ഭൂമിയുടെ ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തിട്ടാണ് കല്ലിട്ടത് ഞാനൊരു ഭൂ ഉടമയാണ് എൻ്റെ ഭൂമി ദേശീയപാതയ്ക്ക് എടുത്തതാണ് എൻ്റെ മുൻഗാമി ജീസുദാവിൻ്റെ ഭൂമി ഏറ്റെടുത്തതാണ് എനിക്കോ സകാബി ജീസുധാകരനോ

ശരിയാണ് സമരസമിതിയുടെ നിലപാട് കല്ലിടുന്നതിൽ അല്ല പദ്ധതിയിൽ തന്നെയാണ് പ്രശ്നം എന്നാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാമൂഹ്യാഘാത പഠനത്തിൽ എന്ത് തെളിയുന്നു എന്ന് അറിയാനെങ്കിലും സമരസമിതിക്കും പ്രതിപക്ഷത്തിനും കാത്തിരുന്നു കൂടെ എന്നാണ് എന്താണ് മറുപടി യെസ് അതായത് ഇത് പഠനമല്ല എന്നുള്ളത് ഇതിനകം വ്യക്തമാണല്ലോ ആർ വി ജി മേനോൻ സാർ എന്താ പറഞ്ഞത് സംവാദം പറഞ്ഞപ്പോൾ നാല് വർഷം മുമ്പ് നടക്കേണ്ടുന്ന കാര്യമായിരുന്നു ഇത് ഇവരൊരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുന്നു അതെങ്ങനെയും നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് പറയുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കേരളയിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്നുള്ളത് ഇതിനകം കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് പാരിസ്ഥിതികമായി ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് ഇനി ഒരു ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മൂലമ്പള്ളിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിയുടെ കാര്യം എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കാര്യം പറയണ്ടേ കോർപ്പറേഷനല്ലേ ഇതും ഏറെയിലൊരു കോർപ്പറേഷനല്ലേ എന്താണ് പരിഹരിക്കാത്തത് ശമ്പളം ഇന്ന് വരെയും കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആറായിരം രൂപയുള്ളൂ ആരോഗ്യരംഗത്ത് തട്ടിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സ് അവർക്ക് മാർച്ചിന് ശേഷം കൊടുത്തിട്ടുണ്ടോ അവിടെ ഓണറേറിയം എൻഡോസൽഫാൻ ദുരന്ത ബാധിതര് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ അവരുടെ നഷ്ടപരിഹാരം കുറേ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരെന്തിനാണ് സുപ്രീം കോടതിയിലേക്ക് വിട്ടത് ഇങ്ങനെ ഈ രീതിയിൽ കേരളത്തിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കെ ബദൽ ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന്റെ ബദൽ വിദഗ്ധന്മാർ മുന്നോട്ട് വച്ചിരിക്കെ അതൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ കേരളയില് നടപ്പിലാക്കും എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പക്ഷെ പൊതുഗതാഗതം ചെയ്യുന്നത് ജനാധിപത്യപരമായിരിക്കുമോ വികസനപരമായും ശരിയായിരിക്കുമോ പ്രതിപക്ഷത്തിനും അത്